ലാൽ കൃഷ്ണയിലേക്ക് പോവുകയാണ്. ലാൽ, ഈ കൃത്യത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട് എന്നൊരു സംശയം പോലീസിനുണ്ടോ? അങ്ങനെയുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ടോ? ഈ ഷാഫി മുമ്പും ഈ രീതിയിലുള്ള മറ്റ്, അതായത് ബലാത്സംഗ കേസ്, കഞ്ചാവ് കേസൊക്കെ ഉണ്ട്, ഈ രീതിയിലുള്ള നരബലി ഷാഫി മുമ്പും നടത്തിയതായി പോലീസ് സംശയിക്കുന്നുണ്ടോ? ഈ ഫേസ്ബുക്കിൽ ഈ രീതിയിൽ പോസ്റ്റ് ഇട്ട് എന്നാണ്, എത്ര കാലമായി ഇയാൾ? അപ്പോൾ സ്വാഭാവികമായി ഈ ഭഗവത് സിംഗിനെ പോലെ, ലൈലയെ പോലെ വേറെ ആരെങ്കിലും ഒക്കെ ഷാഫിയിൽ പോയി ഈ ഷാഫിയുടെ ഈ വാഗ്ദാനത്തിൽ പോയി കൊത്തിയിട്ടുണ്ടാകുമല്ലോ. അഞ്ജിത പറഞ്ഞ അവസാനം പറഞ്ഞ കാര്യമാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത്. അതായത് ഈ ലൈലയും അതോടൊപ്പം ഭഗത് സിംഗുമായിട്ടുള്ള കോണ്ടാക്റ്റ് വെച്ച് രണ്ട് നരബലിയാണ് ഇയാൾ നടത്തിയത്. അതിൽ നിന്ന് ഇയാൾക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള നേട്ടം മാത്രമല്ല ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മറ്റ് പല രീതിയിലും അയാൾ അതിനുപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യം പറയുന്നുണ്ട്. പക്ഷേ ആ ശ്രമം കൊണ്ട് മാത്രം ഇയാളിത് നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ പോലീസിന് കിട്ടുന്ന വിവരം. മറ്റ് പല ആളുകളെയും സമാനമായ കുരുക്കിലേക്ക് കൊണ്ടുവന്ന് ചാടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. ഇത് ഇയാൾ ഉപയോഗിച്ചിരുന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ടാണ് പോലീസിന് പൂർണ്ണമായും കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളിൽ ഇയാളുടെ മൊഴി തന്നെയാണ് ആവശ്യം. പക്ഷേ നാവെടുത്ത നുണ മാത്രം പറയുന്ന ഒരാളാണ് ഷാഫി എന്നുള്ളതാണ് ഷാഫിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ച് പോലീസിനടുത്ത് എന്ത് ചോദിച്ചാലും അതിനെ അയാളുടേതായ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് വിധേനയും നുണ പറയുന്ന ഒരാളാണ് ഷാഫി. ആ രീതിയിൽ ഷാഫി ഇതിനെ കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യവും പോലീസിനുറപ്പാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം വിശദമായൊരു ചോദ്യം ചെയ്യൽ ഇതിൽ പ്രായോഗികമാവുള്ളൂ. പക്ഷേ പോലീസ് അനുമാനിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ, അതായത് ഈ നരബലിയിൽ നിന്ന് കിട്ടിയ സാമ്പത്തിക നേട്ടത്തെ ഇനിയും ഉപയോഗിക്കാം എന്നൊരു നിഗമനത്തിലേക്ക് ഷാഫി പോയിരുന്നു. അതിനുവേണ്ടി ചില ആളുകളെ കരിവാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു. അതായത് ഈ നഗരത്തിൽ നിന്ന് തന്നെ ചില സ്ത്രീകളെ വേണ്ടി വന്നാൽ ഇതേപോലെ തന്നെ പറഞ്ഞ് വശീകരിച്ച് ഈ നരബലി അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന രീതിയിൽ ഇയാൾ പ്ലാൻ ചെയ്തിരുന്നു. അതിനുവേണ്ടിയിട്ട് പല ആളുകളെയും സമീപിച്ചതായും പോലീസിന് വിവരമുണ്ട്. ഈ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളെ, കൂടുതൽ ഈ മേഖലയിലുള്ള സ്ത്രീകളെ, ഇത്തരം സ്ത്രീകളെ കണ്ടെത്തി അവരിൽ നിന്ന് വിശദമായ ഒരു മൊഴിയെടുക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്.